പ്രാർത്ഥനയെന്ന് പറയുന്നത് അതൊരു പോരാട്ടമാണ്. പ്രാർത്ഥനയെന്ന് പറയുന്നത് യുദ്ധമാണ്. എങ്ങനെ എഴുതിയിരിക്കുന്നു? സ്തോത്രം. എഫേസ്യ ലേഖനം 6:18 വാക്യത്തിൽ സർവായുധ വർഗത്തിൻ്റെ അവസാന ഭാഗത്തെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുകയാണ്. സർവായുധ വർഗം നമുക്കറിയാം, ആരൊക്കെ സത്യവും നീതി കവചവും രക്ഷയൻ ശിരസ്ത്രവും അണിഞ്ഞൊരുങ്ങണം. ആരൊക്കെ സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷത്തിനായി ഒരുക്കം കാല് ചെരുപ്പായിട്ട് വിശ്വാസം എന്ന പരിധി ഏറ്റെടുത്ത് രക്ഷ എന്ന ശിരസ്ത്രമണിഞ്ഞ് ദൈവവചനം എന്ന ആത്മാവിന്റെ വാളിനൊക്കെ കൊള്ളണം. തീർന്നില്ല, ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി ജാഗരിച്ചും കൊണ്ട് എന്ന് എഫേസ്യർ 6:18 പറയുന്നു. സോ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. സ്തോത്രം. സർവായുധ വർഗത്തിന്റെ ഒടുവിലത്തെയും അവസാനത്തെയും 7-ാമത്തെ പീസ് ആണ്. ആ സർവായുധ വർഗത്തിന്റെ, ദൈവത്തിന്റെ സർവായുധ വർഗത്തിന്റെ 7-ാമത്തെ കാര്യമാണ് ആത്മാവിന്റെ പ്രാർത്ഥന. അതൊരു പോരാട്ടമാണ്. അതെ, പ്രാർത്ഥന അതൊരു പോരാട്ടമാണ്. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന സകല അപ്പച്ചമാരും അമ്മച്ചുമാരും സഹോദരന്മാരും സഹോദരിമാരും കേൾക്കട്ടെ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപയാൽ പൊരുതുകയാണ്, നിങ്ങൾ പോരാടുകയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ പൊരുതുകയാണ്, നിങ്ങൾ പോരാടുകയാണ്. കേട്ടിട്ടില്ലേ? സ്തോത്രം. ശൗലിന്റെ മുൻപിൽ ദാവീദ് നിൽക്കുമ്പോൾ, സ്തോത്ര, ഗോലിയാത്തിനെ എതിരിടുവാനായി, ഹേ ദാവീദേ, നിനക്കെന്തോ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് ശൗൽ രാജാവ് ചോദിക്കുന്നു. അപ്പോൾ ദാവീദ് തൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നു. ഒരിക്കൽ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ഞാൻ കാട്ടിലൂടെ പോകുമ്പോൾ ഒരിക്കൽ ഒരു കരടിയും പിന്നെ ഒരിക്കൽ ഒരു സിംഹവും വന്നു. പക്ഷേ ഞാൻ അടിച്ച് ആ സിംഹത്തെ അടിച്ച് ആടിനെ, സ്തോത്രം, ആ സിംഹത്തിൻ്റെ വായിൽ നിന്ന് വിടുവിച്ചു. ഞാൻ അടിച്ച് ആ കരടിയുടെ വായിൽ നിന്നും ആ ആടിനെ വിടുവിച്ചു. അതിൻ്റെ പേരാണ് സ്തോത്രം, പോരാട്ട പ്രാർത്ഥന. നീ പോരതി പ്രാർത്ഥിക്കുമ്പോൾ ദാവീദ് എങ്ങനെയാണോ സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആടിനെ വിടുവിച്ചത്, സ്തോത്രം, കരടിയുടെ കയ്യിൽ നിന്ന് ആടിനെ വിടുവിച്ചത്, പോരതി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാക്കൾ വിടുവിക്കപ്പെടുകയാണ്, കുടുംബങ്ങളും ദേശവും യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കപ്പെടുകയാണ്. പാസ്റ്റർ ജി സുന്ദരം എന്നു പേരുള്ളതായ ഒരു ദൈവത്തിൻ്റെ ദാസനുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടതായിരിക്കും, കഴിഞ്ഞ ദിവസങ്ങൾ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് നോ. സ്തോത്രം. ജി സുന്ദരം എന്നു പേരുള്ളതായ ദൈവത്തിൻ്റെ ദാസൻ ഓൾമോസ്റ്റ് 50-55 വർഷം മുമ്പ്, പ്രോബബ്ലി അറൗണ്ട് 50 ഇയേഴ്സ് ബാക്ക്, ചെന്നൈ പട്ടണത്തിൽ പോയി ഒരു കൊച്ചു സഭ ആരംഭിക്കുകയുണ്ടായി. ആ സഭയിൽ ഒരു ഞായറാഴ്ച 4 പേരിങ്ങനെ സ്നാനപ്പെട്ടു വന്നു. പാസ്റ്ററും ഭയങ്കര സന്തോഷമായി. 30-40 പേർ മാത്രമുള്ള കുട്ടി സഭയിൽ 4 പേർ സ്നാനപ്പെട്ടു വന്നു. അതിലുള്ള ഒരു സഹോദരി ഹൈ സൊസൈറ്റിയിൽ നിന്നാണ്, ഉന്നത ജാതിയിൽ നിന്നാണ് സ്നാനപ്പെട്ടു വന്നത്. പാസ്റ്റർക്ക് ഒരേ സന്തോഷം, ഹേ, 4 പേർ സ്നാനപ്പെട്ട ദൈവസഭയിൽ വന്നല്ലോ, ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും പ്രശ്നത്തിൻ്റെ നടുവിൽ മദ്രാസിൽ 4 പേർ എൻ്റെ സഭയിൽ സ്നാനപ്പെട്ട് വന്നല്ലോ. ഇന്ന് ആ പട്ടണത്തിൻ്റെ പേര് ചെന്നൈ എന്നാണ്, അന്ന് അതറിയപ്പെട്ടിരുന്നത് മദ്രാസ് എന്നാണ്. പാസ്റ്റർ ഭയങ്കര സന്തോഷമായി. പക്ഷേ ആ സന്തോഷം 3 ദിവസമേ നിലനിന്നുള്ളൂ. തിങ്കൾ, ചൊവ്വ, ബുധൻ, 3 ദിവസം ആ സന്തോഷം നിലനിന്നു. 4-ാം ദിവസം വ്യാഴാഴ്ച സന്ധ്യ മയങ്ങിയപ്പോൾ ഒരു വാർത്ത വരുന്നു, കഴിഞ്ഞ ഞായറാഴ്ച സ്നാനപ്പെട്ടതായ സ്ത്രീ ഉണ്ടല്ലോ, അവൾ മരിക്കാൻ പോവാണ്, അവൾക്ക് ഏതാണ്ട് ഒരു രോഗം വന്നിരിക്കുന്നു, മരിപ്പാൻ പോകുകയാണ്. പാസ്റ്ററിൻ്റെ ഉള്ളു കത്തി. അവൾ മരിച്ചാൽ പിന്നെ ഞാനും ഈ പട്ടണത്തിൽ നിൽക്കത്തില്ല, ഈ സഭയും ഇവിടെ നിൽക്കത്തില്ല. പഴക്കം ചെന്ന തൻ്റെ സൈക്കിളിൽ പാസ്റ്റർ തൻ്റെ ഭാര്യയും കൂട്ടി അവിടേക്ക് കടന്നു ചെന്നപ്പോൾ, ആ സ്തോത്രം, ആ വീട്ടിൽ 3 കുട്ടികളുണ്ട്, 12 വയസ്സ്, 10 വയസ്സ്, 8 വയസ്സ് പ്രായമുള്ളതായ 3 കുട്ടികൾ. അവളുടെ ഭർത്താവ് ഒരു മുഴുക്കുടിയനാണ്, ഭയങ്കര മദ്യപാനിയാണ്. സ്തോത്രം. അവൻ വീട്ടിൽ വല്ലപ്പോഴും ഭൂതം വരുന്നത് പോലെ വരും. ആ വീട്ടിലെ മുഴുവൻ സാധനങ്ങളും തല്ലിപ്പൊട്ടിക്കും, അവരെയും തല്ലും. സ്തോത്രം. വലിയ കുടുംബമാണ്, വലിയ ഉന്നത കുലജാതരാണ്, പറഞ്ഞിട്ട് കാര്യമല്ല, ഭിക്ഷക്കാർക്ക് തുല്യമായി അവർ ജീവിക്കുന്നു. ഇപ്പോൾ ഇവള്, സ്തോത്രം, മരിപ്പാൻ പോവുകയാണ്. അവൾ മരിച്ചാൽ ഈ 3 കുട്ടികളും തെരുവിൽ വീഴും. കരടിക്കും ആടിനും ഇടയിൽ ദാവീദ് നിന്നു, സിംഹത്തിനും ആടിനും ഇടയിൽ ദാവീദ് നിന്നു, ഈ പാസ്റ്റർ മരണത്തിനും ഈ സഹോദരിക്കും ഇടയിൽ നിന്നു. 2.5 മണിക്കൂർ ആത്മാവിൽ പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ സന്നിധിയിൽ പോരാടി, ദൈവത്തിൻ്റെ സന്നിധിയിൽ പോരാടി. സ്തോത്രകാശ, ദശാംശം, ദശാംശം, സ്തോത്രകാശ എന്ന കറവപ്പശുവിനെ ഊറ്റുന്നത് പോലെ വിശ്വാസികളെ ഊറ്റുന്നതല്ല സുവിശേഷ വേല എന്ന് പറയുന്നത്. സ്തോത്രം. അത് ഈ ദൈവത്തിൻ്റെ ദാസൻ എന്ത് പറഞ്ഞെന്നറിയോ? ദൈവത്തിൻ്റെ സന്നിധി ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, കർത്താവേ, ഇവൾ മരിച്ചാൽ ഈ സഭയ്ക്ക് ഇവിടെ നിലനിൽപ്പാൻ തക്കോണം കഴിയത്തില്ല, അതുകൊണ്ട് എൻ്റെ ജീവൻ പോയാലും സാരമില്ല, എവളുടെ ജീവനെ നീ എടുക്കരുതേ, എന്റെ ജീവൻ പോയാലും സാരമില്ല, എവളുടെ ജീവനെ നീ എടുക്കരുതേ. അതൊരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. അങ്കിളെ, നമുക്ക് ഈ സൂമിലൂടെ അപ്പം മുറിച്ചാൽ എന്തോ രസമായിരുന്നു എന്ന് ചോദിക്കുന്ന ചില സൊഫിസ്റ്റിക്കേറ്റഡ് മന്നന്മാരുണ്ട്. ഞാൻ പറയട്ടെ, സ്തോത്രം, അതെ, കംഫർട്ട് സോണിലിരുന്ന് ചില്ലി മേടയിലിരുന്ന് മറ്റുള്ളവനെ കല്ലെറിയുന്നതല്ല സുവിശേഷം.
യേശു വന്നത് ഹോളിവുഡിൽ നിന്നല്ല, യേശു വന്നത് കാൽവരിയിൽ നിന്നാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, യേശു വന്നത് സ്തോത്രമതെ ഹോളിവുഡിൽ നിന്നല്ല, സുഖിക്കാൻ വേണ്ടി അല്ല പുസ്തകം എടുക്കേണ്ടത്, മരിക്കാൻ വേണ്ടി പുസ്തകം എടുക്കുന്നതിന്റെ പേരാണ് സുവിശേഷമല്ല. ഡു ഇറ്റ്. പോക്കറ്റ് വിരിപ്പിപ്പാനും വെട്ടിപ്പാനും സ്തോത്രം തട്ടിപ്പാനും വേണ്ടി ഉള്ളതല്ല സുവിശേഷവേല. ആ ഫാസ്റ്റ് അവിശ്വാസിക്ക് മരണത്തിൻ്റെ ഇടയിൽ നിന്ന് രണ്ടര മണിക്കൂർ പൊരുതി, രണ്ടര മണിക്കൂർ ആത്മാവിൽ പൊരുതി, കർത്താവേ എവിടെ ജീവൻ നഷ്ടപ്പെടല്ലേ, എൻ്റെ ജീവൻ പോയാലേ, എവിടെ ജീവൻ പോകല്ലേ, രണ്ടര മണിക്കൂർ പ്രാർത്ഥിച്ചപ്പോൾ ഏതാണ് ശബ്ദം കേട്ട്, ശബ്ദം കേട്ടപ്പോൾ സ്തോത്രം. അദ്ദേഹം കണ്ണു തുറന്ന് നോക്കി, ഫാസ്റ്റ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ കരങ്ങളെ അടിച്ച് അന്യഭാഷ പറഞ്ഞ ആ സഹോദരി എഴുന്നേൽക്കുക, മരണക്കിടക്കയിൽ നിന്ന് കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ ആ സഹോദരി എഴുന്നേൽക്കുക. എന്നിട്ട് ആ സഹോദരി ഇപ്രകാരം പറഞ്ഞു, ഫാസ്റ്റ് നിങ്ങളെൻ്റെ സൗഖ്യത്തിന് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിച്ചത്, പക്ഷെ യേശു ഇവിടെ ഉണ്ടായിരുന്നു ഫാസ്റ്റർ, ഈ റൂമിൽ യേശു ഇതാ കടന്നു വന്നിരിക്കുന്നു. യേശു എന്നെ തൊട്ടു, എന്നെ അവനെ സൗഖ്യമാക്കുക മാത്രമല്ല ചെയ്തത്, എന്നെ അവൻ പരിശുദ്ധാത്മാവിലും നിറച്ചു. എന്നെ സൗഖ്യമാക്കുക മാത്രമല്ല കർത്താവ് ചെയ്തത്, എന്നെ പരിശുദ്ധാത്മാവിലും കർത്താവ് എന്നെ നിറച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ആ ഒറ്റ അത്ഭുതം കൊണ്ട്, ആ ഒറ്റ അത്ഭുതം കൊണ്ട് അടുത്ത ഞായറാഴ്ച 48 പേർ സ്നാനപ്പെട്ട സഭയിൽ ചേർന്നു. അതിൻ്റെ പേരാണ് അപ്പോസ്റ്റലിക് ക്രിസ്ത്യൻ അസംബ്ലി. ആൾമോസ്റ്റ് 30,000 ആൾക്കാർ ആ ചർച്ചിൽ ദൈവത്തിൻ്റെ കൃപകൾ കൂടി വരുന്നുണ്ട്. സ്തോത്രം. ചെന്നൈയിലെ അപ്പോസ്റ്റലിക് ക്രിസ്ത്യൻ അസംബ്ലി ഡോളർ കൊണ്ടും ദിനാർ കൊണ്ടും അല്ല ദൈവത്തിൻ്റെ സഭ വളരുന്നത്, കണ്ണുനീരിൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്. പ്രാർത്ഥന അത് പോരാട്ടമാണ്. കൊലോസ്യരിലേഖനം 4:12 വാക്യത്തിൽ പ്രാർത്ഥനയിൽ പൊരുതിയ ഒരുവനെ കുറിച്ച് പൗലോസ് പറയുന്നു, അവൻ്റെ പേരാണ് എപ്പഫ്രാസ്. സ്തോത്രം. ഫിലിപ്പിയ സഭയുടെ ബിഷപ്പാണ്, ഫിലിപ്പിയ സഭയുടെ അധ്യക്ഷനാണ്. എപ്പഫ്രാസ് നിങ്ങൾ ഒരുവനായി ക്രിസ്തു യേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. അവൻ പ്രാർത്ഥനയിൽ എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി പോരുതുന്നു. അതേ പ്രാർത്ഥന എന്ന് പറയുന്നത് പോരാട്ടമാണ്. ഡു ഇറ്റ് ഇൻ ജീസസ് നെയിം. നിന്റെ വീട് ഒരു വാർ റൂമാണ്. നിന്റെ വീട് ദേശങ്ങളെ മാറ്റുന്ന ഒരു വാർ റൂമാണ്, ഒരു യുദ്ധത്തിന്റെ സ്ഥലമാണ് നിന്റെ പ്രാർത്ഥനാ മുറി. യേശുവിന്റെ നാമത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ ദേശങ്ങളിൽ വ്യാപരിക്കുന്ന ദുരാത്മാക്കൾ വിറയ്ക്കുന്നു, അന്ധകാര ശക്തികൾ ഓടുന്നു, കോവിഡിന്റെ സ്വാധീനം കുറയുന്നു, ജീവിതങ്ങൾ അത്ഭുതകരമായി വിടുവിക്കപ്പെടുന്നു. കമാൻ, പോരാടി പ്രാർത്ഥിക്കുക. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന ഒരു പോരാട്ടമാണ്.